ചമ്മന്തിക്ക് വേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ചെമ്മീൻ, കറിവേപ്പില, നമ്മുടെ ആവശ്യത്തിന് പത്തൻമുളക്, ഒരു രണ്ട് മൂന്നാല് ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, വാളൻപുളിയാണേ. നമ്മൾ തേങ്ങ ഒരു പിടി എടുത്തിരിക്കുന്നത്, അതിലൊരു ഇച്ചിരിയുടെ കൂടുതൽ ചെമ്മീനെടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പത്തൻമുളകിനെയും ചെമ്മീനെയും നിങ്ങൾ വറുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേഗം വരാം. ഇതിനെ കരിക്കണ്ട കേട്ടോ, നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കരിഞ്ഞു പോകല്ലേ, നമുക്ക് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ഒന്ന് മുരിഞ്ഞ മണം വരും, നമുക്കാർക്കും അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മണമൊക്കെ വരുമ്പോഴത്തേനും പതുക്കെ ഓഫ് ചെയ്യാം. ഇനി ഇത്രയും മതി, നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. മീൻ വറുത്ത ചട്ടിയിൽ തന്നെ നമുക്ക് ഇനി നമ്മുടെ മുളക്, നമ്മുടെ ആ ഉള്ളി, വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതേ ആ നമ്മൾ ആ ഒരു ചീനച്ചട്ടി ഓഫ് ചെയ്തപ്പോൾ ഒരു ചൂടില്ലേ, അത് മതി കേട്ടോ. അതിനകത്ത് നമുക്കിത് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മതി, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഉള്ളി, പത്തരമുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഒരല്പം പുളി. എന്നാലും നമ്മൾ ഒരു അല്പം പുളി ഇടാളോ, ഒരുപാടൊന്നും ഇടുന്നില്ല ഉണ്ടോ, അത് ഇത്തിരി പുളി ഇടും ഉണ്ടോ. പുളി, കറിവേപ്പില, ഇതെല്ലാം ഒരു റൗണ്ട് നമുക്ക് ക്രഷ് ചെയ്ത് തരാം. ഇതിപ്പം ഒരു റൗണ്ട് നമ്മൾ അടിച്ചെടുത്തു കേട്ടോ, ഇത്രയും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു, അല്പം കാശ്മീരി മുളക് പൊടി ചെറുതായിട്ട്, അതിനൊരു കളറിന് വേണ്ടി മാത്രം. നമുക്ക് വേണ്ടത് ഉപ്പ്. ഉപ്പേ നിങ്ങളിടുമ്പോൾ കുറച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ചമ്മന്തി ഇങ്ങനെ ടേസ്റ്റ് നോക്കൂലേ, അപ്പം ബാക്കി ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ തേങ്ങയും ഇത്രയും സെറ്റാക്കി. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചെമ്മീനും ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. ഇത് ചെമ്മീൻ ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ, ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു പൊടിയുണ്ട് കേട്ടോ, ആ പൊടി നിങ്ങളൊന്ന് കളയാം. പിന്നെ തല കളയണ, ചെമ്മീൻ്റെ തല കളയണമെങ്കിൽ നിങ്ങൾക്ക് കളയാം, പക്ഷെ ഞാനത് കളയാറില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് അടിച്ചടിച്ചടിച്ചെടുത്ത് തരാം. ഇനി ഒരു പ്രാവശ്യം ക്രഷ് ചെയ്തു. ഇനി ഒന്ന് ഇങ്ങനെ 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 സൈഡൊക്കെ ഒന്ന് നോണ്ടി നോണ്ടി ഇട്ട് കൊടുക്കുക. ഇതൊന്നുകൂടെ അരയ്ക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇടാം. നിങ്ങൾ കൈയൊക്കെ കൈയും കൊണ്ട് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ കൈയും കൊണ്ട് സാധാരണ നമ്മൾ കല്ലിൽ അരയ്ക്കുന്ന ഒരു ടേസ്റ്റ് കല്ലിൻ്റെയും പ്ലസ് നമ്മുടെ കൈയുടെയും കൂടെ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ കൈയും കൊണ്ടാണ് ശരിക്കും ഈ ചമ്മന്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഒരു മുളക് പൊടി ഇടാത്തതുകൊണ്ടാണ് ഇതിന് കളറ് കുറഞ്ഞ് കാണുന്നത്. നമ്മൾ പത്തലമുളകാണ് ഇട്ടത്. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പോണക്ക് മുളക് പൊടി ഇട്ടോളായിട്ടുണ്ട്. അതിന് കിച്ചി നോക്കണം, ചോറിൻ്റെ കൂടി ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഉരുട്ടി ഉരുട്ടി കഴിച്ച അടിപൊളി ചമ്മന്തിയാണ്. ഇത്രയുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ചോറിന് കൂട്ടാൻ റെഡിയായി. ബാ എല്ലാവർക്കും കൂടെ കഴിച്ച് അടിപൊളിയായിട്ട് വയറ് നിറച്ച് പോകും.